ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ ബ്രെഡും ചീസും അപ്പോൾ നമ്മൾ ദേ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് ഏകദേശം എത്രയാണ് നമ്മൾ ചീസ് കട്ട് ചെയ്യുന്നതിൻ്റെ വേണം ബ്രെഡ് എടുക്കാൻ ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതേ ഇതുപോലത്തെ ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം സാധാരണ ചീസ് ആണെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുക നമുക്ക് റെസിപ്പി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്ത് സൈസിൽ കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിന് ഞാൻ മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒരെണ്ണത്തിന് മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ബ്രെഡിൻ്റെ നീ ബ്രെഡിൻ്റെ ഒരു ആ ഒരു നീളം കണക്കാക്കിയിട്ടാണ് അപ്പോൾ മറ്റുള്ളതും അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഇത് ഈ ഇതുപോലെയാണ് വരിക നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് അവർ ഇതുപോലെയാണ് തരുന്നത് അപ്പോൾ നമുക്കിത് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഒരു ബ്രെഡിന് ഒരെണ്ണം മുഴുവനായിട്ട് ആവശ്യമില്ല ഇതിൻ്റെ ഒരു കഷ്ണം തന്നെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടു എടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ഈ സൈഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മേടിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമായ ബ്രെഡൊന്നും എടുക്കരുത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക അതായത് മിക്ക എടുക്കേണ്ടത് നമ്മൾ ആ പാക്കിംഗ് ഡേറ്റ് അന്നത്തെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അത് മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ കിട്ടാറുണ്ട് ആ അപ്പോൾ അങ്ങനത്തെ തന്നെ എടുക്കാമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് ഞാൻ ഒരു ദിവസം തലേ ദിവസത്തെയാണ് തലേ ദിവസമാണ് അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റൺ ചെയ്യുന്ന സമയത്ത് കിട്ടില്ല നമുക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താൽ മാത്രമേ നമുക്കിങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദേ നന്നായിട്ട് പരത്തി കഴിഞ്ഞു ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ദേ ഇതുപോലെ ഒരു സൈഡായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീസിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്സ് എന്ന് പറയാനായിട്ട് ചീസിനൊപ്പം കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയല ഒന്ന് രണ്ട് ചെറിയ കഷ്ണ സവാള പക്ഷേ ഇവിടെ കുട്ടികളാണ് കഴിക്കാൻ അവർക്ക് അതൊക്കെ കുറച്ച് സ്പൈസി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം വെച്ചത് അതുമാത്രമല്ല ബ്രെഡ് റോൾ ചെയ്യുന്ന സമയത്ത് അധികം സാധനങ്ങൾ ഇല്ലാതിരിക്കുന്നത് നല്ലത് എങ്കിലും നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്താവുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡും ഇതുപോലെ കൈവെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി അങ്ങോട്ട് പോകും അങ്ങനെ തോന്നും ഒരിക്കലും അങ്ങനെ ആവില്ല കേട്ടോ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മാത്രമേ അത് സീലായിട്ട് വരുവുള്ളൂ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒട്ടിയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഒട്ടാൻ വേണ്ടി വെള്ളമോ അല്ലെങ്കിൽ മുട്ട അതൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ മറ്റുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് വിട്ടു നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അതൊന്നും കുഴപ്പമില്ല നമ്മളിത് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ആവുന്ന ചൂടാവുന്ന വശം ടൈറ്റായിട്ട് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ അതിനുള്ളിൽ ചീസാണല്ലോ ആ ചീസ് മെൽറ്റ് ആവുന്ന സമയത്ത് ഇതിനെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല നമ്മൾ ഒട്ട് ഇങ്ങനെ സീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി നിന്നാലും പ്രശ്നമില്ല അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് പൊരിച്ചെടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പെട്ടെന്ന് കുക്കാവും ബ്രെഡ് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപാട് തന്നെ നന്നായിട്ട് മുരിഞ്ഞു വരും അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചീസി ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണിത് ചായയൊക്കെ തളിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബ്രെഡും ചീസും ഉണ്ടെങ്കിൽ വേറെ സംഭവം ഒന്നും വേണ്ട എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് കാണിക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്